കാക്കിയിട്ട് പോലീസുകാരന്മാരല്ലേ ഇവിടെ താനൊക്കെ? ആ തേർഡ് റേറ്റ് ക്രിമിനലിനെ പേടിക്കുന്നല്ലേ ഭേദം? തനിക്കൊക്കെ പൊട്ടാസ സൈനൈഡ് വഴി ചത്തൂടെ? നെഞ്ചൊക്കത്തോടെ പറയടോ, നിങ്ങളിൽ ആരൊക്കെയാണ് ആ ബ്രൂട്ടൽ മർഡറിന്റെ സാക്ഷികൾ? പിന്നെ തന്റെയൊക്കെ തന്തമാരായിരുന്നു അന്ന് എസ് ഐ രഘുവറിന്റെ കൂടെ ഡ്യൂട്ടിക്ക് ഉണ്ടായിരുന്നത്? ആണത്തുണ്ടെങ്കിൽ പറയണം അന്ന് എന്താ സംഭവിച്ചത്. I want to know what happened that half full day. ഞങ്ങളെ മാറ്റി നിർത്തിയിട്ട് രഘു സാർ ആ സ്ത്രീയുമായി ഒരു കുടിലേ കയറി പോയി വാതിൽ അടയ്ക്കുന്നത് ഞങ്ങൾ കണ്ടു. പിന്നെ ഒരു അലർത്തിയും ബഹളുമാണ് കേട്ടത്. ഞങ്ങൾ ഓടിച്ചു നോക്കിയപ്പോ രണ്ടുപേരും മരിച്ചു കിടക്കുകയായിരുന്നു മാഡം. സത്യമായിട്ടും മറ്റു യാതൊന്നും ഞങ്ങൾക്കറിയില്ല. ഞാൻ പറഞ്ഞില്ലേ അവനെതിരെ ആരും സാക്ഷി പറയില്ല. ആ ചേരി നാലഞ്ചെണ്ണത്ര പൊക്കി ചവിട്ടി നൊട്ടലൊടിക്കേ. ആവശ്യം കൊണ്ടൊന്നും കാര്യമില്ല. കൊല്ലപ്പെട്ട സബ് ഇൻസ്പെക്ടർ രഘുവരന്റെ കൂടെ ഡ്യൂട്ടിയിലുണ്ടായിരുന്ന പോലീസുകാർ പോലും സാക്ഷി പറയാൻ തയ്യാറല്ല. പിന്നെയാണോ ആ ചേരിക്കാർ? പുതിയ സിറ്റി കമ്മീഷണറാണല്ലേ അരുന്ധതി ഐ പി എസ്. അതെ, മാഡത്തെ കുറിച്ച് ഞാൻ കേട്ടിട്ടുണ്ട്. ലുക്ക് മാഡം, വിശ്വൻ എന്ന പാവ മനുഷ്യന് മേൽ എന്റെ ഡാഡി അടക്കം സമൂഹത്തിലെ ഉന്നതന്മാർ അടിച്ചേൽപ്പിച്ച ഡിഗ്രിയാണ് ഗുണ്ടാപട്ടം. ആ വിശ്വൻ, വൺ മിനിറ്റ് ഡാഡി, എനിക്ക് പറയാനുള്ളത് കൂടി ഞാൻ പറയട്ടെ. പോലീസ് ഓഫീസറായ എന്റെ ഡാഡി പോലും കൂലി കൊടുത്തിട്ട് വിശ്വന്റെ ഗുണ്ടായസം ഉപയോഗിച്ചിട്ടുണ്ട്. പിന്നെ ഇവിടുത്തെ ചീഫ് പൊളിറ്റീഷ്യന്മാർ പോലും വിശ്വനെ. നിന്നോട് ചോദിച്ചോ, കേറി പൊടിയാത്ത. എത്രയും വേഗം ആ വിശ്വനെ അവന്റെ സംഘത്തെ അറസ്റ്റ് ചെയ്ത് എന്റെ മുമ്പിൽ ഹാജരാക്കണം. ഇതെന്റെ ഒരു പേഴ്സണൽ ആവശ്യം മാത്രമല്ല, മുകളിലുള്ള പലരുടെയും നിലനിൽപ്പിന്റെ പ്രശ്നം കൂടിയാണ്. നിനക്ക് കുറച്ച് അഹങ്കാരം കൂടുന്നുണ്ട്. ആരാന്റെ മുന്നിൽ വെച്ച് ഡാഡി എന്തിനാ ഇൻസൾട്ട് ചെയ്തത്? തിരുത്താൻ, മനുഷ്യനാകാൻ. ഓ പിന്നെ പിന്നെ, ഇനിയിപ്പം മോള് തിരുത്തിയിട്ട് വേണം ഡാഡി നന്നാകാൻ. മതി നിന്റെ ജേണലിസോ ഊരിച്ചിട്ടിലോ ഒക്കെ. ഇന്ന് നിന്നെ പെണ്ണ് കാണാൻ ആള് വരുന്നുണ്ട്. എനിക്കിപ്പോ കല്യാണം വേണ്ട. അത് തീരുമാനിക്കേണ്ട നീയല്ല. അതെ, എന്റെ കാര്യം തീരുമാനിക്കേണ്ട ഞാനാ. ഒന്നല്ലേ ഉള്ളൂന്ന് തെറ്റായി പോയി അനുസരിച്ചാ മതി, ഇല്ലെങ്കിൽ നിന്നെ അനുസരിപ്പിക്കും. ഉദ്യോഗം പണവും ഒക്കെ പറഞ്ഞു നടന്നപ്പോ മകളുടെ കാര്യം കൂടി അന്വേഷിക്കണമായിരുന്നു. ഞാൻ അന്നേ പറഞ്ഞതാ ജേർണലിസത്തിനൊന്നും അയക്കണ്ടെന്ന്. മതി, എല്ലാവരും നിർത്തിക്കോണം. മര്യാദയ്ക്ക് കല്യാണത്തിന് ഒരുങ്ങിക്കോ. നിന്റെ മനസ്സിൽ ആരെങ്കിലും ഉണ്ടോ മോളെ? ഉണ്ടെങ്കിൽ ഈ മമ്മിയോട് പറ. ചുമതലയാ അവരുടെ ഡ്യൂട്ടിയിൽ എനിക്ക് ഇടപെടാൻ പറ്റത്തില്ല. നല്ല സ്ട്രിക്ട് ഇൻസ്ട്രക്ഷൻ കൊടുത്തിട്ടുണ്ട്. അവൾ എഫിഷ്യന്റ്, അവൾ നോക്കിക്കോളും. Oh!
നിങ്ങളെ തല്ലാൻ തോന്നുന്നേയില്ല. കാരണം വിശ്വൻ ഇല്ലെങ്കിൽ നിങ്ങളൊക്കെ വെറും പൂച്ചക്കുട്ടികളാ. നിങ്ങളെ കൊണ്ട് ഇതൊക്കെ ചെയ്യിക്കുന്നത് അവൻ ഒരാളാ. അവൻ എവിടെയുണ്ടെന്ന് നിങ്ങൾ തുറന്നു പറഞ്ഞാൽ ഈ പറഞ്ഞ എല്ലാ കേസുകളിൽ നിന്നും ഞാൻ നിങ്ങളെ മാപ്പ് സാക്ഷിയാക്കാം. ശരിക്ക് ആലോചിക്ക്, സമ്മതിച്ചെങ്കിൽ വിശ്വൻ എവിടെയുണ്ടെന്ന് പറ. പറയടാ, പറയാൻ അറിയില്ല. അപ്പൊ നിനക്കറിയാലേ എവിടെ വിശ്വൻ. നിന്നെയൊന്നും ഞാൻ വെറുതെ വിടില്ല, വെറുതെ വിടില്ലടാ. എസ് ഐ രഘുവരനെ വെട്ടി കൊന്നത് വിശ്വനാണെന്ന് നിന്നെയൊക്കെ കൊണ്ട് ഞാൻ കോടതിയിൽ സാക്ഷി പറയിപ്പിക്കും. ഇല്ലെങ്കിൽ ഞാൻ അരുന്നതിയല്ല. ഐ ചാലഞ്ച് യു, നിങ്ങളെ കൊണ്ട് ഞാൻ പറയിപ്പിക്കും ഭീകരൻ ഒമറിനെ ഏത് മടയിലാ വിശ്വൻ ഒളിപ്പിച്ചു വെച്ചിരിക്കുന്നതെന്ന്. മര്യാദയ്ക്ക് നീയൊക്കെ പറഞ്ഞില്ലെങ്കിൽ ചവിട്ടി നിന്നെയൊക്കെ നട്ടലൂരി നട്ടലൂരി എടുക്കാൻ വരട്ടെ. മാഡം നമസ്കാരം. ഇന്ത്യൻ പീനൽ കോഡിലും പോലീസ് റൂളിലും ലോക്കപ്പിൽ കിടക്കുന്ന പ്രതികളുടെ നട്ടൽ ഊരിയെടുക്കാൻ വകുപ്പുകൾ പറയുന്നില്ല. സാഹസത്തിലേക്ക് എടുത്ത് ചാടാതിരിക്കുന്നല്ലേ ബുദ്ധിമാടൻ. ഓ, എന്നെ സർവീസ് ചേട്ടൻ പഠിപ്പിക്കാനായിരിക്കും. മിസ്റ്റർ ഹസൻ ബാബ വളരെ നേരത്തെ തന്നെ സ്വന്തം സർവീസ് അവസാനിപ്പിച്ചത്. അല്ല, മേലുദ്യോഗസ്ഥരെ ചട്ടങ്ങൾ പഠിപ്പിക്കാൻ കഴിയാഞ്ഞിട്ട്. പ്രതികളെ അറസ്റ്റ് ചെയ്യുമ്പോൾ കുറ്റപത്രം വായിച്ചു കേൾപ്പിച്ച് സാക്ഷികളെ കൊണ്ട് ഒപ്പിടിക്കണം. അറസ്റ്റ് ചെയ്യപ്പെട്ട ആളെ 24 മണിക്കൂറിനകം മജിസ്ട്രേറ്റ് മുമ്പിൽ ഹാജരാക്കിയിരിക്കണം. ഇവരുടെ കാര്യത്തിൽ ഇത് രണ്ടും പാലിക്കപ്പെട്ടിട്ടില്ല. വക്കീലായി എന്നെ അറിയിക്കാനുള്ള നിയമപരമായ ബാധ്യത മാഡത്തിനുണ്ട്. ചാർജുകൾ എന്താണെന്ന്? പ്രത്യേകിച്ച് ചാർജ് ഒന്നുമില്ല വക്കീൽ സാറേ. ഇവരെ ഉരുട്ടിയും മിരട്ടിയും വിശ്വനെതിരെ തെളിവെടുക്കാൻ നോക്കുകയാണ്. സോറി മാഡം, നിങ്ങൾ ചാർജ് ഷീറ്റ് തന്നാലേ എനിക്ക് ബെയിൽ ആപ്ലിക്കേഷൻ മൂവ് ചെയ്യാൻ പറ്റുള്ളൂ. അല്ലാത്ത പക്ഷം അനധികൃതമായ അറസ്റ്റിനും കസ്റ്റഡിയിൽ സൂക്ഷിക്കലിനും മാഡം കോടതിയിൽ മറുപടി പറയേണ്ടി വരും. This is absolutely against CRPC. വിളിച്ചോട് പോയിക്കോ. പക്ഷെ ഒന്നിനെ ഞാൻ വെറുതെ വിടില്ല. Good luck.